പലരും അല്ലാഹു നൽകുന്നതിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ ഹറാമുകൾ ചെയ്യുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഇസ്ലാം പറഞ്ഞതുപോലെയൊന്നുമല്ല ഞാൻ കച്ചവടം ചെയ്യുന്നത്, ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ജോലിയല്ല എനിക്കുള്ളത്, ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള മര്യാദകളൊന്നും ഞാൻ അധികവും പാലിക്കുന്നില്ല, എന്നിട്ടും എനിക്ക് കച്ചവടത്തിൽ ലാഭമുണ്ട്, എനിക്ക് സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥാനമാനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, അപ്പോൾ അള്ളാഹുവിന് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, അള്ളാഹു തൽക്കാലം എനിക്ക് ഇളവ് തന്നിരിക്കുന്നു എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ കാന യുരീദുൽ ആജില അജ്ജൽന ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു സുമ്മ ജഅൽന ലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ. ഈ ഐഹിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അത് തടയില്ല. അജ്ജൽന ലഹു ഫീഹാ മാ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളമായി അതിൽ നിന്ന് നൽകുമെന്നാണ്. സമ്പത്തിൽ വർധനമുണ്ടാകും, കച്ചവടത്തിൽ വർധനമുണ്ടാകും, അതൊക്കെ അള്ളാഹു നൽകുന്നതാണ്. പക്ഷേ സുമ്മയ സ്ലാഹ ജഹന്നം, പിന്നീട് അവൻ നരകത്തിൽ കിടന്ന് എരിയുന്നതാണ്. അജ്ജൽന ലഹു ഫീഹാ മാ നശാ ഉലിമൻ നുരീദു സുമ്മ ജഅൽന ലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ. നിന്ദ്യനായി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി നരകത്തിൽ കിടന്ന് പിന്നീട് എരിയേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ പരലോകത്തെ നന്മയുടെ തെളിവല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. എന്നാൽ പരലോകത്തെ ഉദ്ദേശിച്ച് പരലോകത്തിന് വേണ്ടി ആരാണോ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഈമാനോടുകൂടി കാഴ്ചവെക്കുന്നത്, അവരുടെ അമലുകൾ നന്ദിപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതാണ്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ്, ദുനിയാവ് ഉദ്ദേശിച്ചവനും അല്ലാഹു യഥേഷ്ടം കൊടുക്കും, പരലോകം ഉദ്ദേശിച്ചവനും അല്ലാഹു യഥേഷ്ടം കൊടുക്കും. കാരണം അല്ലാഹുവിന്റെ അതാ മുറിഞ്ഞു പോകുന്നതല്ല, അത് എല്ലാവർക്കും കൊടുക്കും. പക്ഷേ ദുനിയാവ് ഉദ്ദേശിച്ചവന് ദുനിയാവിൽ മാത്രം, പരലോകം ഉദ്ദേശിച്ചവന് പരലോകത്തുകൂടി. എന്നാൽ ദുനിയാവ് ഉദ്ദേശിച്ചവന് പരലോകത്തു ഒന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉന്നുർ കൈഫ ഫദ്ദൽന ബഅദഹും അലാ ബഅദിൻ വലല്ലാഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീല. അല്ലാഹു മനുഷ്യരിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ പദവികൾ നൽകുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്നാൽ അറിയുക, പരലോകത്തെ സ്ഥാനങ്ങളാണ് ഏറ്റവും ഖൈറായത്, സ്വർഗത്തിലെ ദറജകളാണ് ഏറ്റവും ഖൈറായ ദറജകൾ. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് ദുനിയാവിലെ അനുഗ്രഹങ്ങളിലെ വർദ്ധനവ് അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി ആരും കരുതരുത്. മറിച്ച് പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനും പരലോകത്തെ ഉദ്ദേശിക്കുന്നവനും മാത്രമാണ് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ സാധിക്കുന്നത്.